പ്രിയപ്പെട്ട യൂട്യൂബ് സുഹൃത്തുക്കളെ, ഇരിട്ടിയിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ അകലെയുള്ള ഇക്കോ പാർക്ക്, പെരുവമ്പറമ്പ് പായം പഞ്ചായത്തിലെ ഇക്കോ പാർക്കാണ്. ഇവിടെ അധികാളും പോയിട്ടുണ്ടാവില്ല, ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇരിക്കൂർ റോഡിലേക്ക് പോകുമ്പോൾ ഇരിട്ടി ടൗണിൽ നിന്ന് ഒരു 3.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പോകാത്തവർ പോകുകയെന്ന് വെച്ചാൽ കുട്ടികളെയും കുടുംബത്തെയും കൂട്ടിപ്പോയി കുറച്ച് സമയം നല്ല സന്തോഷത്തോടുകൂടി സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. ഇരിട്ടി പുഴയുടെ കരയിലായിട്ടാണ് വരുന്നത്, ഇരിട്ടി പുഴയുടെ തീരത്ത്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് പ്രവേശന ഫീസ്, കുട്ടികൾക്ക് 10 രൂപയാണ്. പായം പഞ്ചായത്തിലെ പെരുവമ്പറമ്പാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്, ഇരിട്ടി ഇക്കോ പാർക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ നിന്നുള്ള നമ്മളെ മാമാനന്ദ് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വരുന്നവർ നമ്മളെ പഴശ്ശി ഡാം ഉദ്യാനമൊക്കെ കണ്ടിട്ടാണ് വരിക. പഴശ്ശി ഡാമും അതിൻ്റെ ഉദ്യാനത്തിലൊക്കെ പോയിട്ട് വരും. അപ്പോൾ ഈ ഇക്കോ പാർക്ക് അധികാളം ചില ദിവസം പോയിട്ടുണ്ടാവില്ല, വയവരും ഉണ്ടാവും. അപ്പോൾ പോകാത്തവർ ഈ പാർക്കിൽ കുടുംബസമേതം പോയി കുറച്ച് സമയമൊക്കെ സമയം ചിലവീയണം എന്നാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ കുട്ടികൾക്കൊക്കെ കുറച്ച് സമയം നമുക്ക് നല്ല സന്തോഷത്തോടെ കൂടി ഉല്ലസിക്കാൻ പറ്റിയ കുറച്ച് പ്രതിമകളും പക്ഷിയുടെയും ആനയുടെയും ആമയുടെയൊക്കെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പാർക്കിൻ്റെ മുഴുവൻ പ്രവൃത്തി നടന്നു കഴിഞ്ഞില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാർക്കിലിപ്പോൾ ചില ലീവുള്ള ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ട്, ബാക്കിയുള്ള ദിവസങ്ങളിൽ ആൾക്കാർക്കൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഈ ആനയുടെ പ്രതിമയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കയറി കളിക്കാനും എന്താ പറയുക, അവരെ സന്തോഷം പങ്കുവെക്കാനൊക്കെ നല്ലൊരു സ്ഥലം കൂടിയാണ്. പിന്നെ ഈ ഇരിട്ടി പുഴയുടെ കരയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഒരു തണുപ്പ് കൂടി നല്ലൊരു കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ വരാത്ത ആൾക്കാർ കുടുംബസമേതം വരിക. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് സമയം ചിലവിയാൻ സന്തോഷത്തോടു കൂടിയിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ് ഇത്. ഉളിക്കൽ ഭാഗത്തുനിന്നും ഇരിക്കൂർ ഭാഗത്തുനിന്നൊക്കെ ഇരിട്ടിയിലേക്ക് വരുന്നവർക്ക് പിന്നെ പെരുവമ്പറമ്പ് എത്തിക്കഴിഞ്ഞാൽ ഈ ഇക്കോ പാർക്കിൻ്റെ അവിടെ റോഡ് സൈഡിൽ ഇരിക്കൂർ റോഡിന് റോഡ് സൈഡിൽ തന്നെ അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ എത്തിപ്പെടാം. വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓപ്പൺ സ്റ്റേജിൻ്റെ ഒക്കെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ സൗന്ദര്യ മാക്കി മാറ്റുന്ന രീതിയിൽ, പാർക്ക് മാറ്റുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭാവിയിൽ കൂടുതൽ സന്ദർശകരെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഈ പാർക്കിനെ മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് വരുമെന്നുള്ള രീതിയിലാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ ശനി ഞായർ ദിവസങ്ങളൊക്കെ മറ്റു അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ട്. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വന്ന് കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അറിയിക്കുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.